ലഡാക്കിൽ വാഹനാപകടത്തിൽ മരിച്ച സൈനികൻ മുഹമ്മദ് ഷൈജലിന്റെ മൃതദേഹം അല്പസമയത്തിനകം ജന്മനാടായ പരപ്പനങ്ങാടിയിൽ എത്തിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിൽ ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ മൃതദേഹം ഏറ്റുവാങ്ങി. മുഹമ്മദ് ഷൈജൽ പഠിച്ച തിരൂരങ്ങാടി യത്തീംഖാനയിലും പിന്നീട് പരപ്പനങ്ങാടി SNMHS സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പരപ്പനങ്ങാടി അങ്ങാടി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, ജന്മനാട്ടിൽ ഒരു അന്ത്യയാത്ര നൽകാൻ ഉള്ള ഒരുക്കങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയാണ് ഈ ധീര ജവാന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഷഹദ്? ഗോപികൃഷ്ണൻ, ഹാഷ്മി, അല്പസമയം മുൻപാണ് ജവാൻ മുഹമ്മദ് ഷൈജലിന്റെ മൃതദേഹം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഇവിടെ സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ മൃതദേഹം ഏറ്റുവാങ്ങി. MLA മാരായ KP Mജീദ്, അതുപോലെ തന്നെ PA അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ET മുഹമ്മദ് ബഷീർ MP, അതുപോലെ നഗരസഭാ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ സന്നിധിയിലായിരുന്നു മൃതദേഹം ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങിയത്. വലിയ രീതിയിലുള്ള റാലി ആയിട്ടാണ് ഇവിടെ നിന്നും മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ പരപ്പനങ്ങാടിയിലേക്ക് പോകുന്നത്. എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ആയിരിക്കും ഖബറടക്കം നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. 2 ഇടങ്ങളിലാണ് ഇന്ന് പൊതുദർശനത്തിന് വെക്കുന്നത്. ഒന്ന്, അദ്ദേഹം പഠിച്ച സ്കൂളായ തിരൂരങ്ങാടിയിലെ കിനാശേരി യത്തീംഖാനയിലായിരിക്കും ആദ്യം പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം പരപ്പനങ്ങാടിയിലും പൊതുദർശനത്തിന് വെക്കും. പിന്നീട് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അതായത് അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അയൽവാസികൾക്കും മറ്റും അവസാനമായി ഒരു നോക്ക് കാണാനായി പരപ്പനങ്ങാടിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും ഒരു അല്പസമയം മൃതദേഹം വെക്കും. അവിടെ വെച്ചായിരിക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ ചടങ്ങുകൾ മറ്റും നടക്കുക. വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി വി അബ്ദുറഹ്മാൻ മിനിസ്റ്ററും തിരൂരങ്ങാടിയിലെ അദ്ദേഹത്തിന്റെ കിനാശേരി യത്തീംഖാനയിൽ എത്തി എല്ലാവിധ ചടങ്ങുകളും നടത്തുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും മറ്റ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായി പരപ്പനങ്ങാടിയിലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.